ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തന ഭാഗങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം ഒരു രാജാവിന്റെ വിവാഹമാണ്. രാജാവ്, നമ്മുടെ രാജാവ്, ലോകത്തിന്റെ രാജാവായ യേശു കർത്താവ്. ഇവിടെ രാജാവ് വരൻ മണവാട്ടി നമ്മുടെ സഭയാണ്. ഒരു പ്രേമഗീതമാണ്. വിവാഹത്തിന് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ് ഈ 45-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. 45-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യത്തിൽ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. 4-ാം വാക്യത്തിൽ, സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ട നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നേൽക്കുക. ആ രാജാവിൻ്റെ ആ ക്വാളിറ്റിയാണ്. മനുഷ്യപുത്രന്മാർ സുന്ദരനായ യേശു കർത്താവിൻ്റെ സൗന്ദര്യമാണ്. അത് ആസ്വദിക്കുവാൻ മണവാട്ടി സഭയ്ക്ക് സാധിക്കണം. മണവാളന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ സാധിക്കുന്നവനാണ് മണവാട്ടി സഭയുടെ അംഗം, അല്ലെങ്കിൽ തിരുസഭയുടെ അംഗം. ഞാൻ നിങ്ങളായിരിക്കുന്ന സഭ, ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും, നമ്മളെ പല കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട്, പല ഡോക്ടറും കൊണ്ട് പല സഭാ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടെ പറഞ്ഞാൽ, വിശാലമായി പറഞ്ഞാൽ, പല മതവിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു. അതിനകത്ത് യേശുവിനെ ആര് മണവാളനായി അംഗീകരിക്കുമോ അവർ മണവാട്ടി സഭയുടെ അംഗമായി തീരും. അതുകൊണ്ട് അവിടെ പറയുന്ന, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിന് ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ. അതുകൊണ്ട് സത്യവും സൗമ്യതയും നീതിയും ഉള്ള, സത്യമുണ്ട്, സൗമ്യതയുണ്ട്, നീതിയുണ്ട്. അതുകൊണ്ട് വാഹനമേറുന്ന ഒരു രാജാവായി ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഈ സിംഹാസനം എന്നേക്കുമുള്ള സിംഹാസനമാണ്, നീതിയുള്ള ചെങ്കോലും. ഈ ചെങ്കോൽ കൊണ്ട് യേശുവിന്റെ ഭരണം നീതിയുടെ ഭരണമാണ്, നീതിയുടെ ഭരണമാണ് സാധിക്കുന്നത്. ഇതിലാര് വിശ്വസിക്കുന്നുവോ, ഇതിനാര് ആയിത്തീരുമോ, ഒരു സഭയുടെ, ഒരു മണവാട്ടിയുടെ വർണ്ണനയാണ്. എൻ്റെ നിങ്ങളുടെ വർണ്ണന മണവാളിനെ പറ്റി ഇതായിരിക്കും. ദൈവം അതിനെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, കോവിഡ് 19 മഹാമാരി ലോകമെമ്പാടും പടർന്ന് പന്തലിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വേദപുസ്തക പഠനത്തിനായും ധ്യാനത്തിനായും സ്തോത്രം ചെയ്യുന്നു. മണവാളനാകുന്ന ക്രിസ്തു, മണവാട്ടിയാകുന്ന തിരുസഭ, കർത്താവേ, തിരുസഭയുടെ അംഗങ്ങളാകുന്ന ഞങ്ങൾക്ക് നിന്റെ നീതിയും ന്യായവും പാലിക്കപ്പെടുവാൻ, നീ 10,000-ങ്ങളിൽ സുന്ദരനാണ്, നിന്റെ ലാവണ്യമുള്ള വാക്ക് അപ്രകാരമുള്ള അങ്ങയെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യപദവിക്കായ സ്തോത്രം. അങ്ങയുടെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ സഹായിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രത്യേക സാഹചര്യത്തിൽ രോഗികളായിട്ടിരിക്കുന്നവർ, ദുഃഖിതരായിരിക്കുന്നവർ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, ക്വാറന്റീനിൽ കഴിയുന്നവർ, വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, പലവിധ ഭാരത്തിലും വേദനകളിലും ഭവനങ്ങളിൽ കഴിയുന്നവർ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ ആവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരനായ സുന്ദരരൂപിയായ രാജാവിനെ ദർശിക്കുവാൻ, ആ രാജദർശനം നടത്തുവാനായിട്ട് എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ തിരുസഭാംഗങ്ങളും, ഏത് മതസ്ഥരായിരുന്നാലും, യേശുവിൻ്റെ മണവാളനായി അംഗീകരിക്കുന്ന സഭയുടെ അംഗങ്ങളാക്കി തീരുവാനായിട്ട് എല്ലാവരെയും ഒരുക്കിക്കൊള്ളണമേ. ഞങ്ങളുടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ആശുപത്രികൾ, ആശുപത്രി ജീവനക്കാർ, കർത്താവേ, ആംബുലൻസ് ജോലിക്കാർ, മരുന്ന് കമ്പനികൾ, മരുന്ന് കച്ചവടക്കാർ, ലോകമെമ്പാടുമുള്ള തൊഴിലാളി വിഭാഗങ്ങൾ, മുതലാളി വിഭാഗങ്ങൾ, വാഹനങ്ങൾ, കർത്താവേ, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രസിഡന്റ്, ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ, ഞങ്ങൾ MP മാർ, MLA മാർ, വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ആ സൗന്ദര്യം ദർശിക്കുവാൻ, യേശുക്രിസ്തു 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നീതിയുള്ള ചെങ്കോലുമായി എന്നേക്കുമുള്ള രാജ്യത്വമുള്ള ആ രാജാവിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണം. നിത്യരാജ്യത്വമുള്ള ആ നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സഹായിക്കണം. പ്രാർത്ഥന അർപ്പിക്കാൻ സ്തോത്രം യേശു മൂലം തന്നെ. ആമേൻ.